പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ അടുത്തിടെയുണ്ടായ വലിയൊരു വീഴ്ചയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. മോഷണ കേസിലെ പ്രതിയുടെ ബന്ധുവിന്റെ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം കവർന്ന കേസിൽ പിരിച്ചുവിട്ട പോലീസുകാരനെ തിരിച്ചെടുത്തു എന്നുള്ളതാണ്. തളിപ്പറമ്പ് സ്റ്റേഷനിലെ സി പി ഒ ശ്രീകാന്തിനെയാണ് തിരിച്ചെടുത്തത്. സി കെ വിജയൻ നൽകും കൂടുതൽ വിവരങ്ങൾ. വിജയൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഇനി ഒരിക്കലും ഈ ഒരു സ്ഥാനത്തേക്ക് വരില്ല എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലുള്ളൊരു ഗുരുതരമായ കുറ്റകൃത്യം, ഇപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ എന്തൊക്കെ ന്യായീകരണങ്ങളാണ് പറയുന്നത്? പോലീസ് സേനക്ക് ഒന്നാകെ അപമാനമുണ്ടാക്കി എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കേസായിരുന്നു ഇത്. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഇ എൻ ശ്രീകാന്തിനെതിരെയായിരുന്നു നേരത്തെ നടപടി വന്നത്. മോഷണ കേസിൽ പ്രതിയായ ഒരാളുടെ സഹോദരിയുടെ എ ടി എം കാർഡ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി എന്ന് പറഞ്ഞ് കൈക്കലാക്കുകയും അതുപയോഗിച്ച് ഏതാണ്ട് 50,000 രൂപയുടെ സാധന സാമഗ്രികൾ വാങ്ങുകയും എ ടി എം കാർഡിൽ നിന്ന് പണം എടുക്കുകയും ചെയ്ത് അത് തെളിയിക്കപ്പെടുകയും ചെയ്തതാണ്. ഈ സാഹചര്യത്തിലായിരുന്നു ആദ്യം ശ്രീകാന്തിനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് കഴിഞ്ഞ December 13 അദ്ദേഹത്തെ പിരിച്ചുവിടുകയും ചെയ്തു. ആ പിരിച്ചുവിട്ട ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കണ്ണൂർ ഡി ഐ ജിയുടെ പുതിയ ഉത്തരവ് വന്നിട്ടുള്ളത്. ഈ സസ്പെൻഷൻ കാലയളവിലെ അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്ക് വേതനം ഒഴിവാക്കിക്കൊണ്ട്, അതായത് 2 ഇൻക്രിമെന്റ് ഇല്ല എന്ന, അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അപേക്ഷ പരിഗണിച്ച് തിരിച്ചെടുക്കണം എന്നുള്ള ശ്രീകാന്തിന്റെ അപേക്ഷ പരിഗണിക്കുന്നു എന്നും അദ്ദേഹത്തെ തിരിച്ചെടുക്കാം, രേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നു എന്നുമുള്ള ഒരു വിശദീകരണ ഉത്തരവാണ് വന്നിട്ടുള്ളത്. പോലീസ് സേനക്കകത്തെ പൊതുസമൂഹത്തിന്റെ അകത്തെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്ന ഒരു കേസായിരുന്നു ഇത്. സി കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.